ഓപ്പോ പുതിയതായി ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓപ്പോ റെനോ 5 സീരീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. ഓപ്പോ അതിൻ്റെ റെനോ സീരീസിന് കീഴിലുള്ള അടുത്ത തലമുറ സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 4 എന്ന നമ്പർ ചൈനയിൽ നിർഭാഗ്യത്തിൻ്റെ നമ്പറായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ റെനോ 4 സീരീസ് ഒഴിവാക്കി കമ്പനി റെനോ 5 സീരീസ് പുറത്തിറക്കാൻ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിവിധ ഓപ്ഷനുകളിൽ ലഭ്യമായ റെനോ 3 സ്മാർട്ട് ഫോണുകൾ ചൈനീസ് വിപണിയിൽ വിജയിച്ചതിന് ശേഷമാണ് കമ്പനി പുതിയ റെനോ 5 സീരീസ് പുറത്തിറക്കാൻ ഒരുങ്ങുന്നത്. റെനോ എന്ന കാറ്റഗറിയിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണുകളുടെ പേര് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അത് റെനോ 5 സീരീസ് ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റെനോ 3 സീരീസ് ഇന്ത്യയിൽ പുറത്തിറങ്ങി ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് റെനോ 5 സീരീസ് ലോഞ്ച് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷമാണ് റെനോ 3 പ്രോ ചൈനയിൽ അവതരിപ്പിച്ചത്. നിരവധി വേരിയൻറ്റുകളുമായാണ് റെനോ 3 സീരീസ് പുറത്തിറങ്ങിയത്. റെനോ 5 സീരീസ് ചിലപ്പോൾ മെയ് മാസത്തിൽ പുറത്തിറക്കുമെന്ന് ഡോയിഡോളിക് റിപ്പോർട്ട് ചെയ്തു. കൊറോണ വൈറസ് പാൻഡമിക് കാരണം ഓൺ ഗ്രൗണ്ട് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നതിനാൽ ഒരു ഓൺലൈൻ ലോഞ്ച് ഇവൻറ്റിലൂടെ സ്മാർട്ട് ഫോൺ സീരീസ് പുറത്തിറക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഇൻഡസ്ട്രി കടുത്ത വെല്ലുവിളി നേരിടുമ്പോൾ പോലും പ്രതിസന്ധികളെ അതിജീവിച്ച് ഓപ്പോ ലോഞ്ച് നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സ്മാർട്ട് ഫോണുകളും ലോജിസ്റ്റിക്സും വിതരണവും പരിമിതപ്പെടുത്തിയെങ്കിലും സ്മാർട്ട് ഫോൺ കമ്പനികൾ ഇക്കാരണങ്ങൾ കൊണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുന്നില്ല. സാധ്യമായ നിലയിലെല്ലാം തങ്ങളുടെ അടുത്ത സ്മാർട്ട് ഫോണിനായി എല്ലാ കമ്പനികളും പ്രവർത്തിക്കുന്നുണ്ട്. മിഡ് റേഞ്ച് ഫോണുകളും പ്രീമിയം റേഞ്ച് ഫോണുകളും തമ്മിലുള്ള അകലം ഇല്ലാതാകുന്നതിന് പ്രധാനപ്പെട്ട സംഭാവനയാണ് ഓപ്പോയുടെ റെനോ സീരീസ്. താങ്ങാവുന്ന വിലയും പ്രീമിയം ഫോണിനോട് കിടപിടിക്കുന്ന സവിശേഷതകളും ഈ സീരീസിൻ്റെ സവിശേഷതകളാണ്. റെനോ 5 സീരീസ് ലോഞ്ച് മെയ് മാസത്തിൽ നടക്കും എന്ന റിപ്പോർട്ട് അല്ലാതെ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. റെനോ 5 സീരീസ് ഫോണുകളുടെ രൂപകൽപ്പന, സവിശേഷതകൾ, വില എന്നിവയെ സംബന്ധിച്ച സൂചനകളൊന്നും നിലവിൽ പുറത്തുവിട്ടിട്ടില്ല. കൂടുതൽ ലീക്കുകളും റിപ്പോർട്ടുകളും വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. റെനോ 5 സീരീസ് എന്നിന്ന് പ്രതീക്ഷിക്കാൻ ധാരാളം ഉണ്ടായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. മിക്കവാറും എല്ലാ തരത്തിലും റെനോ 5 സീരീസ് റെനോ 3 സീരീസിനേക്കാൾ മികച്ച പതിപ്പായിരിക്കും. പ്രത്യേകിച്ചും ക്യാമറകളുടെ കാര്യത്തിൽ കമ്പനി പ്രത്യേക ശ്രദ്ധ നൽകുമെന്നത് ഉറപ്പാണ്. പ്രീമിയം സെഗ്മെൻറ്റിനോട് കിടപിടിക്കുന്ന ഡിസൈനിലാണ് റെനോ 5 സീരീസ് പ്രതീക്ഷിക്കുന്നത്. സവിശേഷതകളുടെ കാര്യത്തിലും പ്രതീക്ഷകൾ ധാരാളമാണ്. റെനോ 3 പ്രോ അതിൻ്റെ രൂപകൽപ്പന കൊണ്ടും വിപണിയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ റെനോ 5 സീരീസിലും മികച്ച ഡിസൈൻ നമുക്ക് പ്രതീക്ഷിക്കാം. ചൈനീസ് കമ്പനിയായ ഓപ്പോ അടുത്തിടെ ചൈനയിൽ ഫൈൻഡ് എക്സ് 2 സീരീസ് പുറത്തിറക്കിയിരുന്നു. അതിൻ്റെ മാർക്യൂ ഫൈൻഡ് എക്സ് 2, സ്വീരിയർ ഫൈൻഡ് എക്സ് 2 പ്രോ എന്നീ ശ്രദ്ധേയമായ മോഡലുകൾ ഉൾപ്പെടുന്ന സീരീസാണ് ഫൈൻഡ് എക്സ് 2 സീരീസ്. ഓപ്പോയിൽ നിന്ന് ഇതുവരെ പുറത്തു വന്ന ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ സീരീസുകളിൽ ഒന്നാണ് ഫൈൻഡ് എക്സ് 2 പ്രോ. 120Hz റിഫ്രഷ് റേറ്റുള്ള 3K ആംലോ ഡിസ്പ്ലേയിലാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഈ ഡിസ്പ്ലേക്ക് ഡിസ്പ്ലേ മേറ്റ്
യൂട്യൂബ് എന്നിവയിൽ നിന്ന് അംഗീകാരം ലഭിച്ചു. ഓപ്പോ ഇപ്പോൾ പുതിയ ഹാൻഡ്സെറ്റുകൾ കൂടി ഉപയോഗിച്ച് സീരീസ് വിപുലീകരിക്കാൻ ശ്രമിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഓപ്പോ ഫൈൻഡ് എക്സ് ടു, നിയോ ഫൈൻഡ് എക്സ് ടു ലൈറ്റ് എന്നിവയിലാണ് കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. സാങ്കേതികമായി ഈ സ്മാർട്ട് ഫോണുകൾ പുതിയ സവിശേഷതകളൊന്നും ഉൾപ്പെടുത്താൻ സാധ്യതയില്ല. ചൈനയിൽ ലഭ്യമായ റെനോ 3 പ്രോ, 5G, റെനോ 3 യൂത്ത് എന്നിവയുടെ പുതിയ പതിപ്പുകളാണ് ഫൈൻഡ് എക്സ് ടു നിയോ, ഫൈൻഡ് എക്സ് ടു ലൈറ്റ് എന്നിവ. നിങ്ങൾക്ക് വല്ല സജഷൻസും ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഈ ചാനൽ, ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.